കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ ടെസ്ലയുടെയും ഗൂഗിളിന്റെയും ഷെയറുകൾ ഭൂതഗണങ്ങൾ സൗജന്യമായി നേടി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡായ ആപ്പിളിന്റെ ഷെയറുകൾ സൗജന്യമായാണ്. നമുക്കറിയാം, അമേരിക്കയിൽ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളാണ് ടെസ്ല, ഗൂഗിൾ, ആമസോൺ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആപ്പിളും. ഒരുപക്ഷെ നമ്മളിലെല്ലാം പലപ്പോഴും ഉപയോഗിക്കുന്ന ബ്രാൻഡുകളാണ് ഇവയൊക്കെ. അങ്ങനെയെങ്കിൽ ഇവരുടെ വളർച്ചയുടെ ഒരു ഭാഗം നമുക്ക് നേടിയാലോ? ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇന്ത്യൻ ബ്രാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ യു എസ് സ്റ്റോക്കുകളെ വ്യത്യസ്തമാക്കുന്നു. ഒന്നാമത്തെ കാരണം ഫ്രാക്ഷണൽ ഷെയർസ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ ഫുൾ ഷെയറുകളാക്കി മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കെ യു എസ് സ്റ്റോക്സ് നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് ഫ്രാക്ഷണൽ ഷെയറുകളാക്കി നമുക്ക് വാങ്ങാൻ സാധിക്കും. രണ്ട്, റുപ്പി വീക്കനിങ് ടു ദ യു എസ് ഡി. 2011 ഒരു ഡോളറിന്റെ വില 46.7 രൂപയായിരുന്നുവെങ്കിൽ 2021 ഒരു ഡോളറിന്റെ വില 74 രൂപയാണ്. സോ സ്റ്റോക്ക് അപ്രീസിയേഷന്റെ മാത്രമല്ല, റുപ്പി ഡിപ്രീസിയേഷന്റെ ഗുണവും നമുക്ക് ലഭിക്കും. യു എസ് സ്റ്റോക്കുകളുടെ കാര്യത്തിൽ ബാങ്കുകളും ബ്രോക്കർമാരും വലിയ രീതിയിലുള്ള ബ്രോക്കറേജും കമ്മീഷനും ചാർജ് ചെയ്യും. എന്നാൽ ഇതൊന്നുമില്ലാതെ INDMoney മണി എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് യു എസ് സ്റ്റോക്സ് വാങ്ങാൻ സാധിക്കും. ഇറ്റ്സ് ഓൾ ഫ്രീ. സ്റ്റോക്കുകൾ വിൽക്കാനോ വാങ്ങാനോ കമ്മീഷൻ ഇല്ല, അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ഇല്ല, മെയിൻ്റനൻസ് ഫീ ഇല്ല, അക്കൗണ്ട് ഓപ്പണിംഗിന് പേപ്പർ വർക്കുകൾ പോലും ഇല്ല. നമ്മുടെ അക്കൗണ്ടിലേക്ക് യു എസ് സ്റ്റോക്സ് ലോഡ് ചെയ്യാനുള്ള ഫ്ലാറ്റ് ചാർജസും ഇല്ല. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് INDMoney എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം സൈൻ ഇൻ ചെയ്ത് BS Apple എന്ന കോഡ് ഉപയോഗിച്ച് റിവാർഡ് സെക്ഷനിൽ നിന്നും ഫ്രീ ആപ്പിൾ ഷെയറുകൾ നേടാം. INDMoney 4500 കൂടുതൽ സ്റ്റോക്കുകളിൽ നിന്നും ETFs നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് നിരീക്ഷിക്കുകയും ചെയ്യാം. 10,000-20,000 ചിലവാക്കി സ്റ്റോക്കുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു തുടക്കക്കാരനാണ് നിങ്ങളെങ്കിൽ ഇതിലും പെർഫെക്റ്റ് ആയ മറ്റൊരു ആപ്പ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്നും INDMoney എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഏത്തപ്പഴം കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇതാണ്. ചെലന്തി വല കെട്ടിയിട്ടുണ്ട്, ഫുള്ള് മാറാലയാണ്. ആ ഏത്തപ്പഴം ഫുള്ള് കവർ ചെയ്തിട്ട് ആ ഒരു പാത്രം മുഴുവൻ. കോളേജിൽ നിന്നും ഒരൽപ്പം വിട്ടുമാറി നിൽക്കുന്ന ആ ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഭയപ്പെടുത്തുന്ന കഥകൾ പരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലങ്ങളായി അവിടെ വാച്ച്മാനായി ജോലി ചെയ്യുന്നത് ഒരു വൃദ്ധനായിരുന്നു. ഇരുട്ട് തളം കെട്ടിക്കിടക്കുന്ന ആ ഇടനാഴിയിൽ പലരും ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ കേട്ടിട്ടുണ്ട്. കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയെ കണ്ടിട്ടും. അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കഥകൾ അവിടെ ഉറങ്ങുന്നുണ്ട്. ആ ഇടയ്ക്ക് എന്തോ അസുഖം ബാധിച്ച് ആ വൃദ്ധനായ സെക്യൂരിറ്റി മരണപ്പെട്ടു. അയാൾക്ക് പകരമായി മറ്റൊരാൾ ചാർജ് എടുക്കുകയും ചെയ്തു. അതൊരു അവധിക്കാലമായിരുന്നു, അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശക്തമായ മഴയുള്ള ഒരു ദിവസം എന്തോ ഒന്ന് ആടിയുലയെന്ന ശബ്ദം കേട്ടാണ് ആ സെക്യൂരിറ്റി പുറത്തേക്ക് ഇറങ്ങുന്നത്. കെട്ടിടത്തിന് മുകളിലുള്ള ലൈറ്റിന് താഴെ എന്തോ ഒന്ന് അനങ്ങുന്നതായി അയാൾ കണ്ടു. തൻ്റെ കയ്യിലെ ടോർച്ചെടുത്ത് അയാൾ അടിച്ചു നോക്കി. അയാൾ കണ്ടത് ആ മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന വെളുത്ത പെറ്റിക്കോട്ടണഞ്ഞ ഒരു പെൺകുട്ടിയെയായിരുന്നു. അവൾ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ ആ കെട്ടിടത്തിന് മുകളിൽ നിന്നു താഴേക്ക് ചാടി. അത് കണ്ട് ഭയന്ന് അയാൾ ഗേറ്റിനടുത്തേക്ക് ഓടി. അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കിയ അയാൾ കണ്ടത് അയാൾക്ക് നേരെ അതിവേഗത്തിൽ ഉരുണ്ടുവരുന്ന ആ പെൺകുട്ടിയുടെ ശരീരമായിരുന്നു. കയറിപ്പോരൻ ചങ്ങായിമാരെ, പേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഹോസ്റ്റൽ.
ഒരുപക്ഷെ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞതും കഥകൾ കേട്ടതും ആ ഒരു കാലഘട്ടത്തിലായിരിക്കും. വെറും കഥകളല്ല, ഭയപ്പെടുത്തുന്ന പ്രേതകഥകൾ. പ്രേതകഥകൾ മാത്രമല്ല, നമ്മുടെ ഉറക്കം കെടുത്തിയ, നമ്മെ ദുസ്വപ്നങ്ങൾ കാണിച്ച അനുഭവ കഥകൾ കൂടി. ഒരുപക്ഷെ പല ദേശങ്ങളിൽ നിന്നും പല മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം അവിടങ്ങളിൽ അത്തരം കഥകൾ ജനിക്കുന്നതും ഹോസ്റ്റലുകൾ അത്തരം കഥകൾക്ക് സാഹചര്യം ഒരുക്കുന്നതും. എന്നാൽ ഇത്തരം കഥകൾക്ക്, ഭയപ്പെടുത്തുന്ന കഥകൾക്ക്, ബോയ്സ് ഹോസ്റ്റലുകളേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ലേഡീസ് ഹോസ്റ്റലുകൾ തന്നെയാണ്. ചില ഭൂതഗണങ്ങൾ എന്നോട് പങ്കുവെച്ച അവരുടെ ഭയപ്പെടുത്തുന്ന ഹോസ്റ്റൽ അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ട്രിച്ചിയിലുള്ള പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു വലിയ ശതമാനം മലയാളികളും പഠിക്കുന്ന ഒരു കോളേജാണത്. അതിനോട് ചേർന്ന് ഒരു ബോയ്സ് ഹോസ്റ്റലുണ്ട്. എന്നാൽ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഒരൽപ്പം വിട്ടുമാറിയാണ്. ആ ഹോസ്റ്റലിന് ഒരു പ്രത്യേകതയുണ്ട്. 4 നിലകളുള്ള ഒരു ഹോസ്റ്റലാണത്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ആരും തന്നെ താമസിക്കുന്നില്ല. അതിന് കാരണം, ആ നിലയിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ഒരു ദിവസം എല്ലാ മുറിയിലെയും പൈപ്പുകളിലൂടെ ചുവന്ന നിറത്തിലുള്ള വെള്ളം വരുന്നത് കണ്ടാണ് അവർ അന്വേഷിച്ചിറങ്ങുന്നത്. കെട്ടിടത്തിന് മുകളിലുള്ള വാട്ടർ ടാങ്കിൽ ചെന്നപ്പോൾ അവർ കണ്ടത് രക്തത്തിൽ കലർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശവശരീരമായിരുന്നു. അവളുടെ കൈത്തണ്ടയിലെ ഞരമ്പ് ബ്ലേഡുകൾ കൊണ്ട് മുറിച്ച നിലയിൽ. പിന്നീട് മുകളിലത്തെ നിലയിൽ താമസിച്ച പലർക്കും പലതരം അനുഭവങ്ങളുണ്ടായി. ചുവരുകളിലൂടെ രക്തം കിനിഞ്ഞിറങ്ങുന്നതായും അർദ്ധരാത്രിയിൽ വാതില്ലാരോ തട്ടി വിളിക്കുന്നതായും കോമൺ ബാത്റൂമിൽ ചോര കലർന്ന വെള്ളം കണ്ടതായും പലരും പറഞ്ഞു. അങ്ങനെ അവിടെ ആരും താമസിക്കാതെയായി. ആയിടെ പുതുതായി വന്ന കുട്ടികൾക്ക് താമസിക്കാനായി നൽകിയത് മുകളിലത്തെ 2 മുറികളായിരുന്നു. യാതൊരുവിധ ഭയപ്പെടുത്തുന്ന കഥകളും അവരറിയാൻ പാടില്ല എന്ന് വാർഡൻ മുൻകൂട്ടി പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ കുട്ടികൾ അവിടെ താമസമാക്കി. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അവരന്നവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. എന്നാൽ ഏതാണ്ട് പുലർച്ചയോടടുത്തപ്പോൾ ഒരു കുട്ടി ഞെട്ടി എഴുന്നേൽക്കുകയായിരുന്നു. അവളുടെ മുഖത്തേക്ക് എന്തോ വെള്ളമിറ്റു വീഴുന്നതുപോലെ അവൾക്ക് തോന്നി. മറ്റു കുട്ടികളും എഴുന്നേറ്റു ലൈറ്റിട്ട് നോക്കി. അവർ കണ്ടത് ആ കുട്ടിയുടെ മുഖത്ത് മുഴുവൻ ചോരയായിരുന്നു. അപ്പോഴും മുകളിൽ നിന്നും അവളുടെ കിടക്കയിലേക്ക് ചോര ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. എറണാകുളത്തെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. കാലങ്ങളായി ആ മുറിയിൽ അവർ 2 പേരുമാണ് താമസിക്കുന്നത്. അന്ന് രാത്രി വീജ ബോർഡ് കളിക്കാൻ അവർ തീരുമാനിച്ചു. ഒരുപാട് ശ്രമിച്ചുവെങ്കിലും യാതൊന്നും സംഭവിച്ചില്ല. എങ്കിലും 1-2 മണിവരെ അവർ എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് കിടന്നുറങ്ങി. ഉറക്കത്തിനിടെ എന്തോ പിറുപിറുക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നത്. തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സുഹൃത്ത് പനിച്ചു വിറയ്ക്കുകയാണ്. അവളുടെ ശരീരമാകെ ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അത് വാർഡനോട് പറയാനായി അവൾ എഴുന്നേറ്റു. ചുറ്റും കൂരാക്കൂതിരിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മുറിയിലെ ലൈറ്റിട്ട് വാതിൽ തുറന്നിട്ട് ആ പ്രകാശത്തിൽ അവൾ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങി. വാർഡനെ കാണുന്നതിന് മുമ്പേ അവൾ നേരെ ചെന്നത് വാഷ്റൂമിലേക്കായിരുന്നു. എന്നാൽ വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ നേരം അവൾക്ക് വാതിൽ തള്ളി തുറക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തോ വലിയ ഭാരം ആ വാതിലിന് മുകളിൽ ചാരി വെച്ചതുപോലെ അവൾക്ക് തോന്നി. അവൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു. പക്ഷേ വാതിൽ തുറക്കാൻ സാധിച്ചില്ല. അവളാകെ ഭയന്നു പോയിരുന്നു. ആ വാഷ്റൂമിൽ കുറേ നേരം അവൾ മിണ്ടാതെയിരുന്നു. അല്പനേരം കഴിഞ്ഞ് ഒന്നുകൂടി ശ്രമിച്ചപ്പോൾ അവൾക്ക് വാതിൽ തുറക്കാൻ സാധിച്ചു. ആകെ ഭയന്നു പോയ അവൾ വാർഡൻ്റെ മുറിയിലേക്ക് ഓടുകയായിരുന്നു. എന്നാൽ പോകും വഴി തൻ്റെ മുറിയുടെ വരാന്തയിലേക്ക് അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ അവൾ കണ്ടത് നേരത്തെ പനിച്ചു വിറച്ച് കിടന്നിരുന്ന തൻ്റെ സുഹൃത്ത് ആ വരാന്തയിൽ കൈകുത്തി ഇഴയുന്ന കാഴ്ചയായിരുന്നു. പിന്നീട് ഒരല്പനേരം പോലും അവിടെ നിൽക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. അവൾ നേരെ വാർഡൻ്റെ മുറിയിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും മനസ്സിലാവാതെ വാർഡൻ അവളോടൊപ്പം ചെന്നു. എന്നാൽ അവളുടെ മുറിയിൽ ചെന്ന് അവർ കണ്ടത് ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന അവളുടെ സുഹൃത്തിനെയായിരുന്നു. എന്നാൽ അവൾ വിശദീകരിച്ച അനുഭവങ്ങൾ ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒന്നായിരുന്നുവെങ്കിലും അവൾ ഉറപ്പിച്ചു പറയുന്നു അന്നേ ദിവസം അവൾ കണ്ട കാഴ്ചകൾ അവളെ അത്രത്തോളം ഭയപ്പെടുത്തിയിരുന്നു എന്ന്.
കോഴിക്കോട്ടെ ഒരു പേയിങ് ഗസ്റ്റ്. രണ്ട് നിലകളുള്ള ആ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് പേയിങ് ഗസ്റ്റുകൾ താമസിക്കുന്നത്. ഒരു സ്ത്രീയാണ് ആ വീടിൻ്റെ ഉടമ. അവരുടെ ഭർത്താവിൻ്റെ മരണശേഷം അവരുടെ കുഞ്ഞിനോടൊപ്പമായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നാൽ ആ കുഞ്ഞും തൻ്റെ 6-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ആ വീടിൻ്റെ മുകളിലത്തെ നില അവർ പേയിങ് ഗസ്റ്റുകൾക്കായി വിട്ടു നിൽക്കുന്നത്. ആ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 3 നേഴ്സുമാരാണ് ആ വീട്ടിൽ പേയിങ് ഗസ്റ്റുകളായി താമസിക്കുന്നത്. പലതരം ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരൊരുമിച്ച് ആ വീട്ടിലുണ്ടാവുക എന്നത് അപൂർവമായിരുന്നു. അങ്ങനെയിരിക്കെ ആ വീട്ടിൽ വെച്ച് ഒരു നേഴ്സിന് ഒരു അനുഭവമുണ്ടായി. ഒരിക്കൽ കട്ടിലിലിരുന്ന് അവരെന്തോ വായിക്കുകയായിരുന്നു. പെട്ടെന്ന് തൻ്റെ കാലാരോ കട്ടിലിനടിയിലേക്ക് വലിക്കുന്നതായി അവർക്ക് തോന്നി. അവരാകെ ഭയന്നുപോയി. അവർ കട്ടിലിനടിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തൻ്റെ തോന്നലായിരിക്കാം എന്നവർ കരുതി. എന്നാൽ അതുപോലെ പലതരം അനുഭവങ്ങൾ അവർക്കുണ്ടായി. ഒരിക്കൽ കട്ടിലിനടുത്തുള്ള നടന്നു പോകുമ്പോൾ തൻ്റെ കാല് ശക്തമായ ആരോ അടിക്കുന്നതായി അവർക്ക് തോന്നി. അങ്ങനെയാണ് ഈ അനുഭവങ്ങൾ തൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാം എന്നവർ തീരുമാനിക്കുന്നത്. അങ്ങനെ 3 പേരും ഒരുമിച്ചുള്ള ഒരു ദിവസം അവർ കാര്യം അവതരിപ്പിച്ചു. എന്നാൽ മനസ്സിലായത് ആ 3 നേഴ്സുമാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. പലതവണ കട്ടിലിനടുത്തൂടെ നടന്നു പോകുമ്പോൾ ആരോ ശക്തമായി കാലിൽ അടിക്കുന്നത് പോലെ, കർട്ടനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആരോ കൈകളിൽ പിടിക്കുന്നത് പോലെ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരോ ചെവിയുടെ അടുത്ത് വന്ന് കൈ കൊട്ടുന്നത് പോലെ, അങ്ങനെ പല പല അനുഭവങ്ങൾ. ഇതെല്ലാവർക്കും ഉള്ളതായി മനസ്സിലായപ്പോൾ അവർക്ക് ഭയം തോന്നി. അത് ഓണറോട് പറയാൻ അവർ തീരുമാനിച്ചു. എന്നാൽ ഇതെല്ലാം കേട്ട ഓണർ ഉറക്കെ പൊട്ടിക്കരയുകയായിരുന്നു. അവർ കൈകൾ കൂപ്പി കേണപേക്ഷിക്കുകയായിരുന്നു. അവർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: തൻ്റെ മകളുടെ മരണശേഷം തനിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മകൾ മരിക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇതുപോലെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ളത് തൻ്റെ മകളാണ്. പക്ഷേ അവളോട് ഞാൻ മുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു വിമൻസ് ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റലെന്ന് നമുക്ക് പൂർണ്ണമായും വിളിക്കാൻ സാധിക്കില്ല എങ്കിലും ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ താമസിക്കുന്ന ഒരു സ്ഥലം. അവിടെ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന അവരുടെ മുറിയിൽ ചില അനക്കങ്ങൾ അവർ കേൾക്കാറുണ്ട്. എല്ലാം തൻ്റെ തോന്നലാണ് എന്ന് തള്ളിക്കളയുമ്പോൾ കഴിഞ്ഞ ദിവസം അവർക്കുണ്ടായ ഒരു അനുഭവം അവരെ നന്നായി ഭയപ്പെടുത്തി. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് കരുതിയതുകൊണ്ട് തന്നെ അവരത് വീഡിയോ എടുത്തു. അവരുടെ അനുഭവം അവരുടെ ശബ്ദത്തിൽ അവരുടെ അനുവാദത്തോടുകൂടി തന്നെ നമുക്ക് കേൾക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളമായി ആ റൂമിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് 1-2 ഇൻസിഡൻസ് ഉണ്ടായപ്പോഴൊക്കെ അത് ഇഗ്നോർ ചെയ്തു, വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ 2 ദിവസം മുമ്പുണ്ടായ ആ ഒരു സംഭവം ശരിക്കും ഒരു പേടി ഉണ്ടാക്കി. ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലൊരു പേടി ഉണ്ടാക്കി. അത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു എനിക്ക് അന്ന് കുറച്ച് വർക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഒരു 10:30 ആയപ്പോഴാണ് ഞാൻ എത്തിയത്. അപ്പം അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി, എല്ലാം കഴിഞ്ഞ് കിടന്നു. കിടന്ന് ഒരു എപ്പോഴാണ് ഉറങ്ങിയതെന്നും എനിക്ക് ഓർമ്മയില്ല. മൊബൈലിൽ സ്ക്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. എപ്പോഴും ഉറങ്ങി ഒരു 12:30 ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എൻ്റെ ദേഹത്തുകൂടി ആരോ ഇങ്ങനെ നടക്കുന്ന പോലെ, നല്ല വെയിറ്റുള്ള ആരോ ഒരാൾ നടക്കുന്ന, ഒന്നിൽ നടക്കുക അല്ലെങ്കിൽ എന്തോ ഒരു വെയിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കാലിലൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് കുറേ ഇങ്ങനെ നടന്ന് വന്ന ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് ഭയം കൊണ്ടാണ് എനിക്ക് പേടിച്ചിട്ട് എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് കുറച്ചൊരു 5 മിനിറ്റ് എടുത്തു ഞാൻ ലൈറ്റ് ഇട്ടു. പെട്ടെന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് എല്ലായിടത്തും പോയി നോക്കി, കിച്ചണിലൊക്കെ പോയി നോക്കി, ബാൽക്കണി എല്ലാം നോക്കി, ഡോറൊക്കെ എല്ലാം അടച്ചിട്ടുണ്ട്, കട്ടിലിനടിയിൽ നോക്കി, ബാത്റൂം നോക്കി. അപ്പോൾ അപ്പോഴത്തെ ആ ഒരു ബഹളത്തിന് ഒന്നാമത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയൊക്കെയോ നോക്കി, എല്ലാമൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞ്. എന്നാലും ആ പേടിയുണ്ട് മനസ്സിലെന്തോ. പിന്നെ സ്വപ്നം കണ്ടതായിരിക്കാം, അങ്ങനെ വിചാരിച്ചിങ്ങനെ കിടന്നു. വെയിറ്റ് എന്ന് വെച്ചാൽ ഒരു നല്ല വെയിറ്റ്, ഒരു സാധാ ഒരു വെയിറ്റ് പോലെ എനിക്ക് തോന്നിയില്ല. ഞാൻ ആ വെയിറ്റ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് മറ്റേ നമ്മൾ ത്രാസിലൊക്കെ വെക്കുന്ന പോലത്തെ വലിയ കിലോ കണക്കിനുള്ള വെയിറ്റാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത്രയൊക്കെ വെയിറ്റ് ഉള്ള പോലെ തോന്നി. അപ്പോൾ അതിങ്ങനെ എൻ്റെ വയറ്റിൽ വന്നിട്ടിങ്ങനെ
ഇടിക്കുന്നതായിട്ട് തോന്നി. അതായത് കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ വയറ്റിൻ്റെ മേലിലിരുത്തി കളിപ്പിക്കുമ്പോൾ കുട്ടികളിങ്ങനെ ചാടുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യില്ല, അതുപോലെ അങ്ങനെ ചാടുന്നതായിട്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, എഴുന്നേറ്റ് ഞാൻ കൈകൊണ്ടിങ്ങനെ കുഷി ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വളരെ ചൂടുള്ള പ്രഷർ കുക്കറിൽ നിന്നൊക്കെ ആവി വരില്ലേ, അത് വളരെ ചൂടുള്ള ഒരു 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 സാധനം, ഒരു വായു പോലെ അങ്ങനെ ഒരു സാധനം, ഒരു എയറാണ് എനിക്ക് തോന്നിയത്, ഒരു എയറിൻ്റെ ഒരു ഗോളം പോലെ. അത് പക്ഷെ ഭയങ്കര ചൂടായിട്ട് തോന്നി. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ കൈ കൊണ്ട് പുഷ് ചെയ്ത് അതിനെ തള്ളി എൻ്റെ ദേഹത്ത് നിന്ന് ഇറക്കിയതുപോലെ തോന്നി. പിന്നെ ഞാൻ എഴുന്നേറ്റു, എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ലൈറ്റിട്ടു, ലൈറ്റിട്ട് കഴിഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു. മോർണിംഗ് ആയി എന്ന് തോന്നുന്നത് വരെ ഞാനങ്ങനെ കട്ടിലിൽ തന്നെ പേടിച്ചിട്ടിരിക്കുകയാണ്. ബാങ്ക് കേട്ടു, ബാങ്ക് കേട്ട് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു എന്നുള്ള ആ ഒരു ധൈര്യം മനസ്സിൽ വന്നപ്പോൾ നിസ്കരിച്ചു. നിസ്കരിച്ച് കഴിഞ്ഞ് നേരെ ഞാൻ സ്റ്റീമർ എടുത്തിട്ട് മുട്ടയും ഏത്തപ്പഴവും പുഴുങ്ങാനായിട്ട് വെച്ചു. എനിക്ക് എങ്ങനെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഫീസിൽ എത്തിയാൽ മതി, കാരണം അവിടെ ഇരിക്കാനൊരു ധൈര്യം വരുന്നില്ല. 5-5.5 ആയിട്ടുള്ളൂ, എന്നിട്ടും എനിക്ക് എങ്ങനെങ്കിലും ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ പെട്ടെന്ന് എല്ലാം എടുത്ത് ശരിയായി. ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് സ്റ്റീമായിട്ടുണ്ടാവുമെന്ന് കരുതി സ്റ്റീമർ തുറന്നു. തുറന്നപ്പോൾ ഇത് 2 തട്ടായിട്ടാണുള്ളത് സ്റ്റീമർ. അടിയിലത്തെ തട്ടിൽ വെള്ളം വെച്ചിട്ട് അതിലാണ് ഞാൻ മുട്ട ബോയിൽ ചെയ്യാൻ ഇട്ടത്. മുകളിലത്തെ തട്ടിൽ പഴവും വെച്ചു, ഏത്തപ്പഴം വെച്ചു പുഴുങ്ങാനായിട്ട്. പക്ഷേ ഈ ഏത്തപ്പഴം കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചെലന്തി വല കെട്ടിയിട്ടുണ്ട്. ഫുള്ള് മാറാലയാണ് ആ ഏത്തപ്പഴം, ഫുള്ള് കവർ ചെയ്തിട്ട് ആ ഒരു പാത്രം മുഴുവൻ. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഞാൻ സ്പൂൺ എടുത്തിട്ട് ഒരു ഇങ്ങനെ വലിച്ച് നീക്കി സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ മാറ്റിയപ്പോഴാണ് എനിക്ക് മാറാലയാണല്ലോ അങ്ങനെ ഒരു ഇത് വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് അടിയിൽ മുട്ടയുടെ അവസ്ഥ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറന്നു. തുറന്നപ്പോൾ അവിടെയും ഇങ്ങനെ മാറാല ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തലേദിവസം രാത്രി ഉണ്ടായ ഇൻസിഡൻറ്റുമായിട്ട് ഇപ്പോഴാണ് എനിക്കൊരു പേടി തോന്നിയത്. അതുവരെ ഇതെന്താണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം തലേന്നത്തെ ഇൻസിഡൻറ്റും കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു അത് റെക്കോർഡ് ചെയ്യാം, വീഡിയോ എടുക്കാം, എന്നിട്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം തന്നെ റെക്കോർഡ് ചെയ്തു. എനിക്ക് നല്ല ഓർമ്മയുള്ളത് ഞാൻ നേരെ ഈ സ്റ്റീമർ എടുത്ത് സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് നന്നായിട്ട് വാഷ് ചെയ്ത്, വാഷ് ചെയ്തതിന് ശേഷമാണ് അതിൽ വെള്ളം നിറച്ച് മുട്ട വെച്ചതും മുകളിലത്തെ ആ ഒരു തട്ട് വെച്ചിട്ട് പഴം വെച്ചതും പുഴുങ്ങാനായിട്ട്. അവിടുന്ന് ഒരു മാറാലയോ ഒന്നും ഞാൻ കണ്ടില്ല. നേരെ സ്റ്റൗവിൽ കൊണ്ടുവച്ചു. പിന്നെ ആ ഒരു ചൂടുള്ള ഒരു സ്ഥലത്ത് അത്രയും പെട്ടെന്ന് ഒരു ചെലന്തി വല കിട്ടുക എന്ന് പറയുന്നതും പോസിബിൾ അല്ലാന്ന് തോന്നി. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റീമറാണത്, എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന യൂട്ടെൻസിൽസാണ് എല്ലാം. ഈ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് ആ അനുഭവം അവരിൽ നിന്നും നേരിട്ട് കേൾക്കാൻ ആഗ്രഹം തോന്നി. ഞാൻ അവരെ നേരിട്ട് കണ്ടു, അവരിൽ നിന്നും ആ അനുഭവം നേരിട്ട് കേൾക്കുകയും ചെയ്തു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ തന്നെ ഇതേ ഭയമുണ്ടാവും. പക്ഷേ അവർ കരുതും പോലെ ഇതിനു പിന്നിൽ എന്തെങ്കിലും പാരനോർമൽ ആയിട്ടുണ്ടോ? എന്നെ നേരിട്ട് കണ്ടപ്പോൾ അവരാദ്യം പറഞ്ഞത് സുൽത്താൻ വീഡിയോകളിൽ പറയുന്നത് പോലെ എല്ലാം എൻ്റെ തോന്നലാണ് എന്നും ഇതിനു പിന്നിൽ ഒന്നുമില്ല എന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നായിരുന്നു. എന്നാൽ അതിന് മറുപടിയായി ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അനുഭവങ്ങളിൽ ഒരു യുക്തി കണ്ടെത്താൻ ഞാൻ ശ്രമിക്കും, അത് ഞാൻ വിശദീകരിച്ചും തരാം, എന്നാൽ അത് അതിൻ്റെ കാരണമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയില്ല, അതൊരു സാധ്യതയാകാം എന്ന് ഞാൻ പറയും. അങ്ങനെ അവരുടെ അനുഭവങ്ങളെല്ലാം ഞാൻ കേട്ടു. അതിനെല്ലാം വ്യക്തമായ യുക്തി എനിക്ക് വിശദീകരിക്കാനും സാധിച്ചു. അവരത് അംഗീകരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞ പോയിന്റുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് അവരെ ഭയപ്പെടുത്തിയത്. 1, ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തോ ഭാരമുള്ള വസ്തു അവരുടെ ശരീരത്തിന് മുകളിലൂടെ നടന്നു പോയതായി അവർക്ക് തോന്നി. 2, അവരുടെ ശരീരത്തിന് മുകളിലിരുന്ന ഒരു പുക പോലൊരു വസ്തു. 3, പിറ്റേ ദിവസം അവരുണ്ടാക്കിയ ഭക്ഷണത്തിന് മുകളിലുണ്ടായിരുന്ന ചിലന്തി വല. എന്തുകൊണ്ടായിരിക്കും അവരുടെ ശരീരത്തിൽ ഭാരമുള്ളൊരു വസ്തു നടന്നു പോയതായി അവർക്ക് തോന്നിയത്? പല വീഡിയോകളിലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണത്. അവർ ജോലി ചെയ്യുന്നത് ഒരു പരസ്യ കമ്പനിയിലാണ്. കിടക്കുന്നതിന് മുമ്പേ സ്ഥിരമായി മൊബൈൽ യൂസ് ചെയ്യുന്നവരുമാണ് അവർ. ഉറക്കം തീരെ കുറവാണ് എന്നവർ സമ്മതിക്കുന്നുമുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ സ്ലീപ്പ് പരാലിസിസ് എന്ന അവസ്ഥ അവർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്.
അത് മുന്നേ ചെറിയ രീതിയിൽ സംഭവിച്ചിരുന്നതായും അവർ പറയുന്നു. ഇവിടെ പാർഷ്യലിയാണ് അവർക്ക് സ്ലീപ്പ് പരാലിസിസ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഭാരമുള്ളൊരു വസ്തു ശരീരത്തിലൂടെ ഉരുണ്ടോ നടന്നോ പോകുന്നത് പോലെ അവർക്ക് തോന്നിയത്. സ്ലീപ്പ് പരാലിസിസ് സംഭവിച്ചവർക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ഒരു കറുത്ത രൂപം. ചിലർക്ക് അതൊരു ഭീകര രൂപമായി തോന്നാം, ചിലർക്ക് അതൊരു പുക പോലുള്ള രൂപമായി തോന്നാം. ഇതെല്ലാം തോന്നിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം അമിഗ്ദലയാണ്. എന്നാൽ ഉത്തരം മുട്ടിച്ചത് പിറ്റേന്ന് നടന്ന കാര്യമാണ്. എങ്ങനെ പഴത്തിൽ ചിലന്തി വല നിറഞ്ഞു? പ്രത്യേകിച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനും നീരാവിക്കും മുകളിൽ എങ്ങനെ ചിലന്തി വലകെട്ടു? വ്യക്തമായ കാരണം നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും ഒരു കാരണം നമുക്ക് പറയാം. അവർ പറയുന്നു, കുളിക്കാൻ പോകുന്നതിന് മുമ്പേ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചു, അതിനു മുകളിൽ പഴവും വെച്ചു, കുളിച്ചു വന്നപ്പോഴാണ് ചിലന്തി വല കണ്ടത്. അത്രയും നേരം വെള്ളം തിളപ്പിച്ചതുകൊണ്ട് തന്നെ കോഴിമുട്ട പൊട്ടിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ കോഴിമുട്ട തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ നീരാവി കൊണ്ട് കോഴിമുട്ട പൊട്ടുകയും അത് നൂല് പോലെ പടരുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനു മുകളിൽ പഴം പുഴുങ്ങാനായി വെച്ച പാത്രത്തിന്റെ താഴെയുള്ള ഓട്ടയിലൂടെ അത് പഴത്തിലേക്ക് പടർന്നതുമാകാം. അതിന് കറുത്ത നിറം വരാനുള്ള കാരണം ചിലപ്പോൾ ജനലിലൂടെ വന്ന പുകയോ പൊടിയോ ആയിരിക്കാം. സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യലായി ചിലന്തി വല നിർമ്മിക്കുന്നത്. അതിന് ഫാനും ഫെവിക്കോളും ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ നിർമ്മിക്കുന്നത്. ഏതാണ്ട് അതേ പ്രക്രിയ തന്നെയായിരിക്കാം ഇവിടെയും സംഭവിച്ചത്. എന്തായാലും പ്രേതം വന്ന് വല കെട്ടുന്നു എന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസ്യത ഈ പറഞ്ഞതിനായിരിക്കും. മുകളിൽ പറഞ്ഞ കഥകൾക്കെല്ലാം ഇങ്ങനൊരു വേർഷൻ കൂടിയുണ്ട്. സ്വന്തം സുഹൃത്തിന്റെ പനിയെക്കുറിച്ച് വാർഡനോട് പറയാൻ ചെന്ന പെൺകുട്ടി കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ആ കുട്ടി പുറത്തേക്കിറങ്ങിയതായിരുന്നു. ക്ഷീണം കാരണം അത് താഴെ വീഴുകയും ചെയ്തു. പിന്നീട് നിരങ്ങി നിരങ്ങിയാണ് അവൾ റൂമിലേക്ക് ചെന്നത്. പിറ്റേ ദിവസം സുഹൃത്ത് ഈ അനുഭവം പറയുന്നത് വരെ അവൾക്ക് അത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇനി രക്തമിറ്റിട്ട് വീഴുന്ന ഹോസ്റ്റൽ മുറി. ഒരുപാട് കുട്ടികളെ ഭയപ്പെടുത്തിയ ആ അനുഭവത്തിന് പിന്നിലും ഒരു കാരണമുണ്ട്. പണ്ട് പൈപ്പിലൂടെ വന്ന ചുവന്ന വെള്ളം ടാങ്കിൽ മരിച്ചു കിടന്ന പെൺകുട്ടിയുടെ രക്തമായിരുന്നുവെങ്കിൽ പിന്നീട് ടെറസിലൂടെ ഉറ്റിയത് ആ രക്തമായിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം അവർ ആ ടാങ്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനു പകരം ഒരു വലിയ ഫൈബർ ടാങ്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ആ കോൺക്രീറ്റ് ടാങ്കിനുള്ളിലെ പൈപ്പുകൾ തുരുമ്പ് പിടിച്ച് കിടക്കുകയായിരുന്നു. മഴ പെയ്ത് വെള്ളം നിറഞ്ഞപ്പോൾ ആ തുരുമ്പ് ടെറസിലൂടെ ഇറ്റിറ്റ് വീഴുകയായിരുന്നു. ആ തുരുമ്പിന്റെ ചുവന്ന നിറത്തെ അവർ രക്തമായി തെറ്റിദ്ധരിച്ചതായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞ കഥയിൽ സെക്യൂരിറ്റിക്കാരൻ കണ്ട കാഴ്ച സത്യമാണ്. അന്ന് ആരുമില്ലാത്ത ആ ഹോസ്റ്റലിന് മുകളിൽ അയാൾ കണ്ട പെൺകുട്ടി ഏതാണ്? ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയത്? അതിനുശേഷം ആ ശരീരം എന്തുകൊണ്ടാണ് സെക്യൂരിറ്റിക്കാരന് നേരെ ഉരുണ്ടുരുണ്ടി ചെന്നത്? യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് ആ അവധിക്കാലത്ത് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. അന്ന് കെട്ടിടത്തിൽ നിന്നും തെറിച്ചു നിന്നിരുന്ന ഒരു കമ്പിക്ക് മുകളിൽ ആരോ ഒരു സിമെന്റ് ചാക്ക് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാറ്റിൽ ആ ചാക്ക് താഴേക്ക് വീഴുന്നത് കണ്ടാണ് ആ പെൺകുട്ടി ചാടുകയാണ് എന്നയാൾ കരുതിയത്. അതിനുശേഷം ആ കാറ്റ് തുരുണ്ടുരുണ്ടി ചെന്ന ആ ചാക്കിനെ അയാൾ പെൺകുട്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അപ്പോഴും ഒന്ന് ബാക്കിയുണ്ടല്ലോ, നേഴ്സുമാരുടെ അനുഭവം. അതിന് പിന്നിലെ യുക്തി എന്താണ്? അവർ അത് ഓണറോട് പറഞ്ഞപ്പോൾ അവരുടെ വിശദീകരണത്തിന് പിന്നിലെ യുക്തി എന്താണ്? അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. ചില കഥകൾക്ക് നമുക്ക് യുക്തി കാണാൻ സാധിക്കുകയില്ല. അത്തരം കഥകളെ വെറും കഥകളായി മാത്രം കാണുക എന്നതാണ് അതിനുള്ള വഴി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് INT മണിയോടൊപ്പം നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിലും നിങ്ങൾക്ക് ഫ്രീ ഷെയറുകൾ നേടാൻ സാധിക്കും. ഉദാഹരണത്തിന് ആമസോണിലോ ഡൊമിനോസിലോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡ് ചെയ്താൽ അവരുടെ ഫ്രീ ഷെയറുകൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഏതാണ്ട് 2 മില്യണിൽ കൂടുതൽ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന INT മണി എന്ന ആപ്ലിക്കേഷൻ തികച്ചും സേഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക BS Apple എന്ന കോഡ് ഉപയോഗിച്ച് ഫ്രീ ആപ്പിൾ ഷെയറുകൾ നേടുക.